ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂം നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ ബോക്സുകളാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പൈപ്പുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് വിത്ത് ബാത്റൂം വരുന്നതാണ്. അതായത് ചെറിയ റൂം തന്നെയാണ് വരുന്നത്, എന്നാൽ അത്യാവശ്യം പോഷ് വരുന്ന രീതിയിൽ തന്നെയാണ്. എ സി, മാസ്റ്റർ സ്വിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ള രീതിയിലാണ്. ഇത് വരുന്നത് എൻട്രൻസിൻ്റെ സ്വിച്ചാണ്. അതായത് ഡോറിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കൺസീൽഡാണ് വെച്ചിരിക്കുന്നത്. കൺസീൽഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് 8 ബോഡിയിൽ വെച്ചിരിക്കുന്നു. 130 ഹൈറ്റിൽ വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് രണ്ട് സൈഡിൽ നമ്മുടെ ബെഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് 6 അടി കട്ടിലിടാവുന്ന രീതിയിൽ 2 സൈഡുകളിൽ സൈഡ് ടേബിൾ കൊടുക്കും. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബോക്സ് വരാവുന്ന രീതിയിൽ 65 സെൻറ്റിമീറ്റർ ഫ്ലോർ ലെവലിൽ നിന്നും ഹൈറ്റിൽ ഒരു 8 മോടിയുള്ള ബോക്സ് വെച്ചു. അതുപോലെ തന്നെ നേരെ ഇപ്പുറത്ത് 6 അടി കോട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളൊരു ബോക്സ് വയ്ക്കുന്നുണ്ട്. പിന്നെ വരുന്ന ലൈറ്റ് പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ 6 അടി കോട്ടിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 അടി കോട്ട് സെൻറ്ററിലാണ് ഇടുന്നത്. ആ സെൻറ്ററിൽ ഇടുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈറ്റ്, അതായത് കട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ 6 അടി കോട്ട് എന്ന് പറയത്തില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സൈഡ് ടേബിളും രണ്ടാമത്തെ സൈഡിലും വീണ്ടും ഒരു സൈഡ് ടേബിൾ, അവിടെ നമ്മളൊരു 8 മോടിയുടെ ബോക്സ് കൊടുത്തു. അതിലേക്ക് വരുന്ന പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ബോക്സ് ഉപയോഗിച്ചിരിക്കുന്നു. 25 mm എന്ന് പറയുമ്പോൾ പ്ലംബിങ്ങിൻ്റെ ലെവലിൽ വരുമ്പോൾ 3/4 ഇഞ്ച്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ ലാമ്പാണ്. അതായത് നമ്മുടെ കട്ടിലിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ചെറിയൊരു ലൈറ്റ്, ഡിം ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എ സിയുടെ ഔട്ട്, പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ ഫുഡ് ലാമ്പിൻ്റെ ഏരിയ, ആ ഈ ഫുഡ് ലാമ്പിൻ്റെ ഏരിയയിൽ പിന്നെ ബാത്റൂമിലേക്ക് കടക്കുന്ന എൻട്രൻസിൻ്റെ സ്വിച്ചുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മൾ പൈപ്പ് കൺസീൽഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബോക്സുകളും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നേരെ വന്നതിന് ശേഷം നമ്മളൊരു ബാത്റൂമിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് 2 മോടികൾ കൊടുത്തു. ഒരു ലൈറ്റിൻ്റെ സ്വിച്ചും എക്സോസ്റ്റിൻ്റെ സ്വിച്ചും. പിന്നെ നമ്മൾ എ സി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് എ സിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലഗ് നമ്മൾ അവിടെ കൊടുത്തു. അതിൽ നിന്ന് തന്നെ നേരെ പോയിട്ട് എക്സോസ്റ്റിൻ്റെ പ്ലഗ്, അതുപോലെ തന്നെ നമുക്കൊരു ലൈറ്റിൻ്റെ പ്ലഗ്, സോറി ലൈറ്റിൻ്റെ ഓപ്ഷൻ. അതുപോലെ തന്നെ നേരെ ബാത്റൂമിലേക്ക് കടന്നു. ബാത്റൂമിലേക്ക് കടന്നതിന് ശേഷം ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന പൈപ്പ് നമ്മളിപ്പോൾ ഈ എ സിയുടെ ഔട്ട് വരുന്നില്ല, അത് നേരെ ബാത്റൂമിൻ്റെ അകത്തുകൂടിയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ സെപ്പറേറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നത്. നമ്മളിവിടെ ഓൾറെഡി കെട്ടിയിട്ടില്ല, കല്ല് വെച്ച് കെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ ബാക്ക് തുളച്ച് നേരെ പുറത്തേക്ക്, ഇത് പുറത്തെ സൈഡാണ്, പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ബാത്റൂമിൻ്റെ എൻട്രൻസ് ആണ്. അതായത് ആദ്യം ഡ്രസ്സിങ് ഏരിയ വന്നു, അതിനുശേഷം ബാത്റൂമിൻ്റെ എൻട്രൻസ് വന്നു. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6 മോടികളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അകത്തും ഇതുപോലെ തന്നെ ഒരു 6 മോടികളുടെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ, എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ, പിന്നെ മുകളിലൊരു സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ മുകളിലുള്ള ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ പിന്നെ ഒരു പ്ലഗ്, സ്വിച്ച്, സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളൊരു 6 മോടികളുടെ ഒരു ബോക്സ് നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിൽ വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റൂമിലേക്ക് വരുന്ന പൈപ്പിംഗ് എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണോ താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.